വർക്കലയിൽ ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുറന്നു. കേരളത്തിന്റെ വാട്ടർ സ്പോർട്സിന്റെ സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ബീച്ചുകളുള്ള എല്ലാ ജില്ലകളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിക്കുമെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബീച്ച് ടൂറിസം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്ന വാട്ടർ സ്പോർട്സിനായി ഗോവയും തായ്ലൻഡിനെയും ഒക്കെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. വാട്ടർ സ്പോർട്സ് സാധാരണക്കാർക്ക് പ്രാപ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ കേരളത്തിലെ സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ ടൂറിസം വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ 2024 നടപ്പിലാക്കും. വർക്കലയെ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വർക്കലയുടെ ടൂറിസം വികസനത്തിന്റെ കരുത്താണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലെ ബീച്ചുകൾ എല്ലാ നിലയിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ്. വർക്കല ബീച്ചിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം, വളരെ ലോകപ്രസിദ്ധമാണ്. ഉയരങ്ങളിൽ നോക്കി ബീച്ച് കാണാൻ വേണ്ടി പറ്റുന്ന അപൂർവം ബീച്ചുകളിലൊന്നാണ്. വർക്കല ബീച്ചിലും വാട്ടർ സ്പോർട്സിന് അനന്ത സാധ്യതയാണ്. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ബീച്ചിൽ വാട്ടർ സ്പോർട്സ്, അഡ്വഞ്ചർ സ്പോർട്സ് വിപുലീകരിക്കുവാൻ സർക്കാർ ഉദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇപ്പൊ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, ഇത് 7-ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്, 7 ജില്ലകളിലായി. ഇനി കൊല്ലത്തും ആലപ്പുഴയിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ 9 തീരദേശ കടലോര ജില്ലകളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരും. ഒരു ജില്ലയിൽ ഒന്നെന്നുള്ളതിലാണ് തുടങ്ങുന്നത്, അത് വ്യാപകമാകും. ഇത്തരം വാട്ടർ സ്പോർട്സിന്റെ സാധ്യതകളെ കേരളത്തിലെ ബീച്ചുകളിൽ അവതരിപ്പിക്കാൻ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ നിലയിലേക്ക് സഞ്ചാരികൾ ഇവിടേക്ക് വരും. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാറ്റങ്ങൾ, സാമ്പത്തികമായി സഞ്ചാരികൾ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് നമ്മളിവിടെ ആളുകളെ നിയമിച്ചു, തൊഴിൽ സാധ്യത ഉണ്ടാവും. ഇത് വലിയ മാറ്റത്തിന് കാരണമാവും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗോവയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ പോയി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആസ്വദിക്കേണ്ട ആവശ്യം വരുന്നില്ല, നേരെ നാട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റും, നാട്ടിലുണ്ടാവും. വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത്. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത്. പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കുവാൻ പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 300 ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി പാലത്തിനുണ്ട്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണിവരെയാണ് പ്രവർത്തന സമയം. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനമുണ്ടാകും. 1400 ഉന്നത നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്ത് ഉറപ്പിച്ചാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട്, ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ട്, ജെറ്റ് അറ്റാക്ക്, ATV എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 120 രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനത്തിനുള്ള നിരക്ക്. 20 മിനിറ്റ് പാലത്തിൽ ചെലവഴിക്കാം. വിജോയി MLA അധ്യക്ഷനായിരുന്നു. വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ KM ലാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേഷൻ, വൈസ് ചെയർപേഴ്സൺ കുമാരി സുദർശിനി, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ രാജീവ് GL, കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി പ്രൊമോഷൻ CEO ബിനു കുര്യാക്കോസ്, DTPC സെക്രട്ടറി ശ്യാം കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണു Rajkumari, Rajkumari, Gold and Diamonds, the trust of Travancore. Rajkumari.